തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് ജയലളിതയുടെ മണ്ഡലമായ ആർ കെ നഗർ. രണ്ടു ലക്ഷം ചതിയന്മാരുടെ കയ്യിലാണെന്ന പ്രചാരണവുമായാണ് ടി ടി വി ദിനകരൻ ആർ കെ നഗറിൽ വോട്ട് തേടുന്നത്. ഓഖി ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ നേരിടാൻ കന്യാകുമാരിയിലെ ജനങ്ങൾക്ക് കേരളത്തിലേക്ക് ഓടേണ്ടി വരുന്നത് തന്നെയാണ് എടപ്പാടി സർക്കാരിന്റെ തോൽവിയുടെ തെളിവെന്ന് ദിനകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുതിയ ചിഹ്നമായ പ്രഷർ കുക്കർ കയ്യിലേന്തി കനത്ത പോലീസ് കാവലിലാണ് ടി ടി വി ദിനകരൻ വോട്ട് തേടുന്നത്. തീരദേശ മേഖലയായ ആർ കെ നഗറിന്റെ കിഴക്കേ അതിരിൽ തിങ്ങിപ്പാർക്കുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഇവിടെ വോട്ട് പിടിക്കേണ്ട വഴി ഓഖി ദുരന്തം തന്നെയാണെന്ന് ദിനകരന് നന്നായി അറിയാം. They were quoting that in Kerala they are taking very good relief measures. The people were telling that we would have get more compensation if we are in Kerala, like that they were telling. So they are all frustrated with the present anti people government. So we will, this is an opportunity for these people to send to dissolve the government. എന്തു വില കൊടുത്തും പാർട്ടിയെ തിരികെ പിടിക്കുമെന്ന് അയോഗ്യനാക്കപ്പെട്ട ടി ടി വി പക്ഷത്തെ എം എൽ എ തങ്ക തമിഴ് ശെൽവൻ. നാങ്ക ജയിക്ക കൂടിയ നില വന്നാ തേരുകൾ കൂടെ നിപ്പാട്ടലാം. എപ്പ തേരുകൾ വന്നാൽ നാങ്ക ജയിക്കണം. കഴിഞ്ഞ ഏപ്രിലിൽ നടക്കാനിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന അതേ ഇ പി എസിനെതിരെ ഓഖി ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണം തുടരുകയാണ് ടി ടി വി ദിനകരൻ. ആർ കെ നഗറിൽ നിന്ന് അനുകൃഷ്ണയ്ക്കൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.